ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യേശു ജീവന്റെ അപ്പം എന്ന വിഷയത്തെക്കുറിച്ചാണ്. യോഹന്നാൻ 6:35 നോക്കുക. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ആകുന്നു എന്നുള്ള പ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം 7 പ്രാവശ്യം കാണുന്നുണ്ട്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് യഹോവ മോശയോട് പറയുന്നതായി നാം പഴയ നിയമത്തിൽ കാണുന്നു. ഞാനാകുന്നു എന്ന് പിന്നീട് പറയുന്നത് യേശുവാണ്. അങ്ങനെ പറയുന്നതിനുള്ള അവകാശവും അധികാരവും യേശുവിന് മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തേതാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നത്. 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷമാണ് യേശു ഇത് പറയുന്നത്. ദിവസങ്ങളായി യേശുവിന്റെ പ്രസംഗം കേൾക്കുന്ന ജനം ഇവരെ വെറുതെ അയച്ചാൽ അവർ വഴിയിൽ തളർന്നു പോകും. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ആ ഒഴിഞ്ഞ വയറുകളിലേക്ക് അവന്റെ കിഴിഞ്ഞ കണ്ണുകൾ പാഞ്ഞിറങ്ങി. ശിഷ്യന്മാർ പറയുന്നത്, കർത്താവേ, ആമേൻ പറഞ്ഞ് യോ അവസാനിപ്പിക്കാൻ നോക്ക്. എന്നാൽ യേശു പറഞ്ഞു, ഇവർ ദൂരത്തു നിന്ന് വന്നവർ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഏതാണ് ആ ദൂരം? 10-20 കിലോമീറ്റർ ദൂരെ നിന്ന് വന്നതാണോ? ഒരിക്കലുമല്ല. അതിന്റെ ആഴം പറയാം. മാനവജാതി ദൈവത്തിൽ നിന്ന് അകന്ന അന്നു മുതലുള്ള ദൂരം ഇങ്ങോട്ട് കണക്കാക്കണം. ഏതാണ്ട് 4000 വർഷം. ആത്മാവിന്റെ വിശപ്പ് പരിഹരിക്കുവാൻ കഴിയാതെ വലയുന്ന മാനവജാതിയെ കണ്ട് മനസ്സലിഞ്ഞ ദൈവം കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ആരും പറയാത്ത അസാധാരണ അവകാശവാദങ്ങൾ നടത്തി. ആരും ചെയ്യാത്ത അത്ഭുതങ്ങൾ ചെയ്തു. കാൽവറി ക്രൂശിൽ അവൻ പിടഞ്ഞു മരിച്ചു. ജീവന്റെ അപ്പമായി ദൈവക്രോധാഗ്നിയിൽ വെന്തിരിഞ്ഞു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനെ സേവിക്കുന്നവന്, അവനെ ആരാധിക്കുന്നവന് ജീവന്റെ അപ്പമായി യേശു എന്നും നിലനിൽക്കുന്നു. മനുഷ്യരുടെ പ്രത്യാശയാണ് ക്രൂശ്. ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് ക്രൂശ്. സർവജാതിക്കും ദൈവസന്നിധിയിലേക്കുള്ള വഴി തുറന്ന് നൽകിയിരിക്കുന്നു. ദൈവത്തെ മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കുന്ന കണ്ണിയാണ് ക്രൂശ്. സൃഷ്ടാവിൽ നിന്ന് പാപം മൂലം അകന്നുപോയ മനുഷ്യനെ വീണ്ടും അടുപ്പിക്കുന്ന ചങ്ങലയാണത്. ആശ്വാസദായകമാണ് ക്രൂശ്. വാടാത്ത കിരീടം പ്രാപിക്കുക എന്നതാണ് ജീവിതത്തിന്റെ പ്രത്യാശ. ക്രൂശിൽ പ്രത്യാശയുള്ളവരായിരിക്കണമെങ്കിൽ ക്രൂശിൽ ജീവത്യാഗം ചെയ്ത യേശു ക്രിസ്തുവിനെ സകലത്തിനു മീതെ ഉയർത്തി കാണിക്കുവാൻ നമുക്ക് കഴിയണം. അതെ, ജീവന്റെ അപ്പത്തെ അനേകർക്ക് പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി യേശുവാകുന്ന അപ്പത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന അപ്പം. മനുഷ്യന്റെയും സർവ്വജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്നതിന് ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണം കിട്ടാതെ അലഞ്ഞ എല്ലും തോലുമായി കഴിയുന്ന അനേകം പട്ടിണി പാവങ്ങളുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാവർക്കും ശരീരത്തിനാവശ്യമായ ഭക്ഷണം ആവശ്യമായിരിക്കുന്നത് പോലെ അകത്തെ മനുഷ്യന് ആധ്യാത്മിക പരിപോഷണവും ആവശ്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് സാത്താനോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനെ കുറിച്ചുള്ള ഉറപ്പും ആധ്യാത്മിക ശക്തിയും അനിവാര്യമാണ്. മരുഭൂമിയിൽ ആഹാരമില്ലാതെ വലഞ്ഞ ഇസ്രായേൽ ജനതയ്ക്ക് വിശപ്പടക്കുവാനായി ദൈവം മന്ന നൽകി. അതിനാൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ജീവൻ നിലനിർത്തി മുമ്പോട്ട് പോകുവാൻ അവർക്ക് സാധിച്ചു. ദൈവം ഏലിയാവിനെ അപ്പം നൽകി പരിപോഷിപ്പിച്ചു. അപ്പം എന്നത് ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായതുപോലെ നിത്യജീവനെ അവകാശമാക്കുവാൻ യേശു ജീവന്റെ അപ്പമായി തീർന്നു. ഇനി ദൈവീക ദാനമായ അപ്പം. അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം അനേകരുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല, അത് അധ്വാനത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ദൈവീക ദാനത്താലും ഉള്ളതാണ്. യേശുക്രിസ്തുവും ദൈവീക ദാനമാണ്. നാമും ജീവന്റെ അവകാശികളായി തീരേണ്ടതിന് ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. നാം അപ്പം സ്വീകരിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർ സ്വീകരിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് ലഭ്യമാക്കുവാൻ നമുക്ക് കഴിയണം. ഇനി തൃപ്തി നൽകുന്ന അപ്പം. വിശപ്പ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശപ്പ് എന്നത് ആഹാരത്തിനു വേണ്ടിയുള്ള ആഗ്രഹം മാത്രമല്ല, അത് സ്നേഹത്തിനു വേണ്ടിയുള്ളതാകാം.
കാരുണ്യത്തിന് വേണ്ടി ഉള്ളതാവാം, ആത്മീയതയ്ക്ക് വേണ്ടി ഉള്ളതാവാം. ഇന്ന് ലോകത്തിൽ വളരെ ആളുകൾ വിശപ്പിന് അധീനരാണ്. പ്രിയപ്പെട്ടവരെ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവവചനത്തിനായുള്ള വിശപ്പുകൊണ്ട് ആയിരങ്ങൾ വലയുകയാണ്. ആളുകളുടെ ശാരീരിക പോഷണം മാത്രമല്ല, ആത്മീയ പോഷണവും നമ്മുടെ കടമയാണ്. യേശു വന്നത് ജീവന്റെ അപ്പമായിട്ടാണ്. ആ അപ്പം നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി നൽകുന്നതാണ്. മരണത്തിന് മേൽ ജീവനും, സന്താപ അവസ്ഥയിൽ സന്തോഷവും, ദുഃഖത്തിൽ ആശ്വാസവും, വേദനയിലും നെടുവീർപ്പിലും സ്വസ്ഥതയും, ഏകാന്തതയിൽ നല്ല ഒരു സുഹൃത്തായും കടന്നു വന്ന് അവൻ നമ്മുടെ ജീവിതത്തിന് തൃപ്തി പകർന്ന അപ്പമായിത്തീരുന്നു. ഇനി അനുദിന ജീവിതത്തിനുള്ള അപ്പം. ഇസ്രായേൽ ജനങ്ങൾക്ക് മോശ മുഖാന്തരം നൽകിയ മന്ന അത് പെറുക്കുന്ന ദിവസത്തേക്ക് മാത്രമായിരുന്നു. എന്നാൽ അത് ഓരോ ദിവസവും പെറുക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ യേശു നൽകുന്ന അപ്പം അത് ഭക്ഷിക്കുന്നവന് അനുദിന ജീവിതത്തെ പോഷിപ്പിക്കുന്നതായിത്തീരും. ജീവന്റെ അപ്പമായി നമുക്ക് ഈ ലോകത്തെ മാത്രമല്ല, വരാനുള്ള ലോകത്തിലേക്കും യേശു ജീവൻ പ്രദാനം ചെയ്യുന്നു. അനുദിന ജീവിതത്തിന് ആവശ്യമായ അപ്പം അവിടുത്തെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു. രക്ഷ പ്രദാനം ചെയ്യുന്ന അപ്പം. ഭൗതിക ആഹാരം നമുക്ക് ശരീരത്തിന് ആരോഗ്യം നൽകുന്നു, പുഷ്ടി നൽകുന്നു. യേശു വാഗ്ദാനം ചെയ്യുന്ന അപ്പം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ ഭക്ഷിച്ച മന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ അപ്പമാണ്. മരുഭൂമിയിലെ മന്ന നശ്വരവും താൽക്കാലികവുമായിരുന്നെങ്കിൽ ഈ അപ്പം അനശ്വരമാണ്. ഈ അപ്പം തിന്നുന്നവന് ഒരു നാളും വിശക്കുകയില്ല. അത് നിത്യമായ ജീവൻ പ്രദാനം ചെയ്യുന്നതാണ്. മരുഭൂമിയിൽ കുറെ പെറുക്കിയവന് കൃമി അരിച്ചു പോയതായി നാം വായിക്കുന്നുണ്ട്. ഏറെ പെറുക്കിയാൽ നേട്ടമാണെന്ന് കരുതിയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാം അട്ടുപോയി, കെട്ടുപോയി. അവരുടെ പിന്തലമുറക്കാരാണ് ഇന്നത്തെ ഓവർ ഡ്യൂട്ടി ചെയ്യുന്നവർ. ഒരു മണിക്കൂറിന് $30 കിട്ടിയാൽ ആരെങ്കിലും ഓവർ ഡ്യൂട്ടി വിടുമോ? നിങ്ങൾ ജീവിതത്തിന്റെ പ്രാരാബ്ദം കൊണ്ടായിരിക്കാം അപ്രകാരം ചെയ്യുന്നത്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവീക കൂട്ടായ്മകൾക്ക് പോകാതെ, ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ ഓവർ ഡ്യൂട്ടി ചെയ്തിട്ട് എന്ത് സമ്പാദിക്കാനാണ്? സ്വയം നമുക്ക് വിലയിരുത്താം. നാം ആഹാരം ഭക്ഷിക്കുന്നതിന് മുമ്പ് ആ ആഹാരം ഒരു വസ്തുവായി നിലകൊള്ളുന്നുവെങ്കിൽ, നാം അത് ഭക്ഷിച്ചതിനു ശേഷം അത് നമ്മുടെ ശരീരത്തിന്റെയും ജീവന്റെയും ഭാഗമായി തീരുന്നു. അതുപോലെ ജീവന്റെ അപ്പമായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം. ജീവനെ കർത്താവ് നമുക്ക് വേണ്ടി നൽകപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തിന്റെ ഉറപ്പും നമുക്ക് നൽകപ്പെടുന്നു. നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടതായ ജീവന്റെ അപ്പത്തിന്റെ അംശികളായി നാം തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യേശു കേവലം 5 അപ്പം കൊണ്ട് വലിയ പുരുഷാരത്തെ തൃപ്തരാക്കി വിട്ടു. ശിഷ്യന്മാർ കണക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. അന്ന് കൊടുത്ത അപ്പവും ജീവന്റെ അപ്പവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമുക്കൊന്ന് നോക്കാം. അന്നത്തെ അപ്പം ഒരു ബാലന്റെ സമർപ്പണം കൊണ്ടാണ് എല്ലാവരും ഭക്ഷിച്ചത്. അതെ, കാൽവറിയിലെ ദൈവപുത്രന്റെ സമർപ്പണത്തിന്റെ പരിണിത ഫലമായാണ് ജീവന്റെ അപ്പം മാനവജാതിക്ക് ലഭിച്ചത്. അന്നത്തെ അപ്പം യഹൂദ മലനാട്ടിൽ നിന്ന് ഉള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ജീവന്റെ അപ്പം സകല ഭൂസീമാവാസികൾക്കും വേണ്ടിയുള്ളതാണ്. അന്ന് ആ അപ്പം ഒരു ബാലന്റെ വീട്ടിലെ അടുപ്പേലാണ് വെന്തെറിഞ്ഞത്. എന്നാൽ ദൈവക്രോധാഗ്നിയിൽ വെന്തെറിഞ്ഞ് ജീവന്റെ അപ്പമായി യേശു തീർന്നു. ആ അപ്പം കഴിക്കാൻ വലിയ പുരുഷാരമുണ്ടായിരുന്നു. എന്നാൽ ജീവന്റെ അപ്പം കഴിക്കുവാൻ വലിയ പുരുഷാരമില്ല. മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. അന്നത്തെ അപ്പത്തിന്റെ കണ്ടന്റ് യവമായിരുന്നെങ്കിൽ, ഇവിടെ ജീവന്റെ അപ്പത്തിന്റെ കണ്ടന്റ് സാക്ഷാൽ വചനമാണ്. അന്നത്തെ അപ്പം കേവലം ശാരീരിക വിശപ്പിനുള്ളതായിരുന്നു.
നജീവന്റെ അപ്പം അന്തർമനുഷ്യന്റെ ആത്മീയ വിശപ്പ് പരിഹരിക്കുവാനുള്ളതാണ്. അന്ന് കേവലം 5 അവത്തപ്പം എടുത്ത യേശു നുറുക്കി നൽകിയെങ്കിൽ ഇവിടെ ഇതാ തന്നെ തന്നെ സ്വയം മാനവജാതിക്ക് വേണ്ടി അവൻ നൽകുകയാണ്. അപ്പോൾ ആ അപ്പവും ജീവന്റെ അപ്പവും തമ്മിലുള്ള താരതമ്യം മനസ്സിലായല്ലോ. പഴയ നിയമത്തിൽ കാഴ്ചയപ്പം പുരോഹിതന്മാർക്ക് സൗജന്യമാണ്. അങ്ങനെയെങ്കിൽ ജീവന്റെ അപ്പം പുതിയ നിയമവിശ്വാസികൾക്ക് സൗജന്യമാണ്. കാരണം നാം രാജകീയ പുരോഹിത വർഗമാണ്. പഴയ നിയമത്തിൽ കെഹാത്യർ കാഴ്ചയപ്പത്തിന്റെ മേശ ചുമന്നുകൊണ്ട് പോകുന്നു. കെഹാത്യരുടെ കാലുകളാണ് നടക്കുന്നത്, മേശയുടെ കാലുകളല്ല. അവരാണ് ഇത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. പ്രിയരെ, ജീവന്റെ അപ്പമായ യേശുവിനെ ഉയർത്തി കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. ഇത് കേട്ട യഹൂദന്മാർക്ക് അവനെ കുറിച്ച് പുറുപുറുപ്പും സംശയവും അതൃപ്തിയും ഉണ്ടായി. ഇവൻ എന്നുള്ള നിന്നെന്നറിഞ്ഞ പദം അതിപരിചയം അവജ്ഞ ജനിപ്പിക്കുന്നു എന്ന തത്വം സാധൂകരിക്കുന്നുണ്ട്. ഇവൻ യോസേഫിന്റെ മകനല്ലയോ, ഇവൻ ഇന്നാരിന്നാരിന്നാരുടെ ഒക്കെ സഹോദരനല്ലയോ എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു. ജനത്തിന്റെ പൊതുധാരണ ഇവിടെ പ്രകാശിപ്പിക്കുന്നു. യേശുവിന്റെ ഉത്ഭവത്തിന്റെ സാധാരണത്വവും അവന്റെ അവകാശവാദങ്ങളും പൊരുത്തപ്പെടുത്താൻ യഹൂദന്മാർക്ക് കഴിയാതെ പോയി. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്നതിൽ അന്തർഭവിച്ചിരിക്കുന്ന സത്യമാണ് അവർക്ക് പ്രശ്നമായത്. ഇവൻ യോസേഫിന്റെ പുത്രനായ ക്രിസ്തുവല്ലയോ എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ യേശുവിന്റെ കന്യകാജനനത്തെ പറ്റി അവർ കരഞ്ഞുകൂടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന പ്രയോഗത്താൽ കന്യകാജനനം വഴിയുള്ള ജഡാവതാരമാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാക്യത്തെ പറ്റി ക്രിസോസ്തം പറയുന്ന പ്രകാരമാണ്, ഇവൻ യോസേഫിന്റെ പുത്രനല്ലയോ എന്ന് ജനം പറഞ്ഞപ്പോൾ യേശു അവരെ ശാസിച്ചില്ല. ഇത് താൻ യോസേഫിന്റെ മകനായതുകൊണ്ടല്ല, അവന്റെ അത്ഭുതകരമായ ജനനത്തെ പറ്റി ഗ്രഹിക്കാൻ മതിയായ നിലയിൽ അവർ എത്തിയിരുന്നില്ല. അവർക്ക് അതിനുള്ള മാനസികമായ വളർച്ചയില്ല. ഒരു സാധാരണക്കാരന്റെ മകനായി ജനിച്ചുവെന്ന് അവർ ഗ്രഹിച്ചത് തന്നെ ഇടർച്ചയ്ക്ക് കാരണമായി ഭവിച്ചു. തന്റെ അസാധാരണത്വത്തിന് നിദാനം കന്യകാജനമാണെന്ന് പറഞ്ഞ് അവരുടെ ഇടർച്ച ദൂരീകരിക്കാൻ ശ്രമിച്ചാൽ അത് വേറൊരു ഇടർച്ചയ്ക്ക് കാരണമായി തീരും എന്നേയുള്ളൂ. അതിൽ കൂടുതൽ ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ജീവിപ്പിക്കുന്നതും ജീവൻ നിലനിർത്തുന്നതുമായ അപ്പം. കാരണം ലോകത്തിന് ജീവന്റെ ഒരു പുതിയ കേന്ദ്രമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ക്രിസ്തു. അപ്പമോ എന്റെ മാംസമാകുന്നു. മോശ കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി യേശു മാംസം കൊടുക്കുന്നു. മാംസം എന്നത് തന്റെ പൂർണ്ണ മനുഷ്യ പ്രകൃതിയെ കാണിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരയാഗം വഴിയാണ് ക്രിസ്തു നമുക്ക് ജീവന്റെ അപ്പമായി തീരുന്നത്. യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മന്നാ തിന്നിട്ടും മരിച്ചു. മന്നാ തിന്നിട്ടും പിതാക്കന്മാർ മരിച്ചത് മന്ന ജീവനുള്ള അപ്പം അല്ലാത്തതുകൊണ്ടാണ്. മന്നായ്ക്ക് മരണത്തെ ഒഴിവാക്കാൻ സാധിച്ചില്ല. മരുഭൂമിയിൽ മന്നയല്ലാതെ വേറൊന്നും ആഹാരമില്ല. ചെറിയ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും എല്ലാം ഈ മന്ന തന്നെ. നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മരുഭൂമിയിൽ എണ്ണ എടുത്തിട്ട് കുറുക്കാനാണ്. ഈ ഉള്ളതൊക്കെ കുറുക്കുകയേ ഉള്ളൂ, കാരണം വേറൊന്നും കിട്ടാനില്ല. ചെറുപ്പക്കാർ ഇത് കഴിച്ചിട്ട് വിശപ്പ് മാറാതിരുന്നില്ല. ചെറിയ കുട്ടികൾക്ക് കൊടുത്തിട്ട് ദഹിക്കാതെയും വന്നില്ല. ഇതൊരു വലിയ മർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. യഹൂദനും പാർസിക്കും ബുദ്ധമതക്കാരനും ശമര്യനും യവനനും ഹിന്ദുവിനും മുസ്ലിമിനും നിരീശ്വരനും മിതവാദിക്കും യുക്തിവാദിക്കും എല്ലാവർക്കും ഒരുപോലെ ദഹിക്കുന്നതും ജീവൻ പകരുന്നതും ചൈതന്യം നൽകുന്നതുമാണ് ക്രിസ്തുവാകുന്ന അപ്പം. ഇസ്രായേൽ മക്കൾ രാവിലെ കൂടാരവാതിക്കൽ നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം വീണു കിടക്കുന്നു. നമ്മൾ സാധാരണ കണ്ടാൽ അറിയാൻ മേലാത്ത പേരറിയാത്തൊരു സാധനമാണെങ്കിൽ ഇതെന്നാ എന്ന് പറയാറുണ്ടല്ലോ. അതിനുപോലെ അവർ പറയുന്ന പദമാണ് മന്ന. പറഞ്ഞതാണ് ഇതെന്നാ ഇതെന്നാ ഇതെന്നാ. ഇതെന്തുവാണെന്ന് അവർക്ക് ഒരു വിളിയും കിട്ടുന്നില്ല. അതിന്റെ അഭിപ്രായ വേടാണ് മന്ന എന്ന് മാത്രം. ഇന്നും അങ്ങനെയാണ്. ഒരു ഡോക്ടറോട് ചോദിച്ചാൽ ഫിസിയോളജിയും അനാട്ടമിയും ഒക്കെ പറയും. ഒരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പറയും. എന്നാൽ ജീവന്റെ അപ്പമായ യേശുവിനെ കുറിച്ച് ചോദിച്ചാൽ ആ ഒരു പിടിയില്ല. അതെന്താണെന്ന് ബോധ്യമായ നാം ഭാഗ്യവാന്മാരാണ്. പ്രിയ ശ്രോതാക്കളിൽ ആരെങ്കിലും ജീവന്റെ അപ്പമായ യേശുവിനെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ, അതെന്താണെന്ന് ഇതുവരെയും ബോധ്യമായിട്ടില്ല എങ്കിൽ, ഈ നിമിഷം അവനെ പ്രാപിക്കുവാൻ സ്വർഗം ഭാഗ്യം നൽകട്ടെ. ഈ ധനതത്വശാസ്ത്രം പഠിക്കുമ്പോൾ ക്യാപിറ്റൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നൊരു തിയറിയുണ്ട്.
ഒരു പിതാവ് 1 കിലോ ആപ്പിൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. മകൻ ആദ്യം എടുത്ത് ആർത്തിയോട് തിന്നു. 2ാം ദിവസം കൊണ്ടുവന്നു. 3ാം ദിവസവും കൊണ്ടുവന്നപ്പോൾ ഈ മോൻ പറഞ്ഞു, പപ്പ എനിക്ക് ഈ ആപ്പിൾ ഇനിയും കൊണ്ടുവരണ്ട, കാരണം ആപ്പിളിനേക്കാൾ വില കുറഞ്ഞ മറ്റൊരു സാധനത്തിലേക്ക് അവന്റെ രുചി മാറി. ഇപ്പോൾ അവന് ആപ്പിൾ ഒരു അലർജിയാണ്. ഇസ്രായേൽ മക്കൾക്കും സംഭവിച്ചത് ഇത് തന്നെയാണ്. ആദ്യം മന്ന കിട്ടിയപ്പോൾ തേൻ കൂട്ടിയ ദോശ പോലെയായിരുന്നു. പിന്നീട് അവര് പറയാണ്, ഓ ഈ നിസാരമായ ആഹാരം ഞങ്ങൾക്കിത് എന്തിന്? സ്ഥിതി മാറിയത് കണ്ടോ? ഇന്നും ചിലർ ഇങ്ങനെയാണ്. വിശ്വാസത്തിൽ വന്ന ഇടയ്ക്ക് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ പോകാൻ എന്ത് ഉത്സാഹമായിരുന്നു. വചനം വായിക്കാനും കേൾക്കാനും ഒക്കെ വളരെ സന്തോഷമായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു സ്വഭാവം ഇവരിലുമായി. അവർക്കതിനേക്കാൾ മറ്റു പലതിനോടും രുചി തുടങ്ങി. അവർക്ക് മറ്റു പലതിനോടും ആഗ്രഹമായി. മന്ന അവർക്ക് നിസ്സാരമായി തോന്നി. പ്രിയരെ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാദനത്തിൽ ലയിക്കുന്നതിനേക്കാൾ മറ്റു പലതിലും ലയിക്കുന്നതിൽ നാം സന്തോഷം കണ്ടെത്താറുണ്ടോ? ഇതിനാണ് പിന്മാറ്റം എന്ന് പറയുന്നത്. ജീവന്റെ അപ്പത്തിന്റെ ശക്തി മനസ്സിലാക്കിയവർ അത് വിട്ടൊരിക്കലും പോകയില്ല. ഇനിയും നിങ്ങൾ എന്നെ തിന്നണം എന്ന് പറഞ്ഞപ്പോൾ ജനം പറഞ്ഞു, ഗുരു ഇത് കഠിനവാക്ക്. ആളെ കൂട്ടി സ്തോത്ര കാഴ്ച എടുക്കാനായിരുന്നെങ്കിൽ യേശുവിന് ഇത് പറയേണ്ടതായ ആവശ്യമില്ല. എന്നാൽ യേശു തമ്പുരാൻ അതിന് വന്നതാളല്ല. കാര്യം തീർത്ത് പറയുക എന്നുള്ളതാണ് യേശുവിന്റെ തത്വം. 50ോ 60ോ 70ോ വർഷം ഇവിടെ ജീവിച്ച് മരിച്ച് മണ്ണായി മറയുന്ന ഈ ശരീരത്തിന് കുറച്ച് അപ്പം കൊടുത്ത് നിർത്താൻ വേണ്ടിയല്ല യേശു വന്നത്. നിത്യമായ ശാശ്വതമായ ആത്മാവിന് അകത്തെ മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കുവാൻ അതിനപ്പം നൽകാനാണ് യേശു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. യേശു കാര്യം തീർത്തു പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ വിട്ടുപോയി. അവസാനം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും പോകാം. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. മറ്റു പലയിടത്തും പോയാൽ അരിയും തുണിയും പൈസയും രോഗസൗഖ്യവും ഒക്കെ ലഭിക്കുമായിരിക്കും. പക്ഷെ ജീവന്റെ അപ്പം നീ മാത്രമാണ്. അന്തർമനുഷ്യന്റെ വിശപ്പ് പരിഹരിപ്പാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. വചനം ജഡമായി തീർന്നവൻ നീ മാത്രമാണ്. ജീവജലം നിന്റെ പക്കലേ ഉള്ളൂ. അവരൊക്കെ ക്രിസ്തീയ ജീവിതത്തിലെ 1ാം വലിയാത്രയ്ക്കുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലെ 2ാം വലിയാത്രയ്ക്കുള്ള വിശ്വാസം ഏറ്റെടുത്തവരാണ്. അപ്പവും അടയാളവും അത്ഭുതങ്ങളുമുള്ള കേവലം 1ാം വലിയാത്രയിൽ നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ അടിയും ഇടിയും തുപ്പും ചാട്ടവാറും നിന്നയും പരിഹാസവും അവമാനവും കഷ്ടതയും മാത്രം നിറഞ്ഞ 2ാം വലിയാത്രയ്ക്കുള്ള വിശ്വാസം ഏറ്റെടുക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? അവർക്ക് മാത്രമേ പുനരുത്ഥാനത്തിന്റെ ശക്തി രുചറിയുവാൻ കഴിയൂ. 1ാം വലിയാത്ര ബേത്ലഹേമിൽ തുടങ്ങി ഗത്സമനെ തീരും. 2ാം വലിയാത്ര ഗത്സമന മുതൽ കാൽവരി വരെയാണ്. അവിടെ യാത്ര ചെയ്യുവാനുള്ള വിശ്വാസം ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകണം. അവന് മാത്രമേ ജീവന്റെ അപ്പത്തെ പ്രാപിക്കുവാൻ കഴിയൂ. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ആ ജീവന്റെ അപ്പം. എന്നെ തിന്നവൻ എന്മൂലം ജീവിക്കും എന്നാണ് യേശു പറഞ്ഞത്. ഇതും കർത്തൃമേശയായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് ഓർത്തിരിക്കണം. തിരുമേശ കഷ്ടാനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ മാത്രമാണ്. വചനം ജഡമായ യേശുവിനെ തിന്നണം എന്ന് പറഞ്ഞാൽ വചനം ഭക്ഷിക്കണം എന്നാണ് അർത്ഥം. ദൈവീക ദാനമാണ് ഈ അപ്പം. തൃപ്തി നൽകുന്നതാണ് ഈ അപ്പം. രക്ഷ പ്രദാനം ചെയ്യുന്നതാണ് ഈ അപ്പം. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ദൈവകുമാരന്റെ സമർപ്പണത്തിന്റെ പരിണിത ഫലമാണ് ജീവന്റെ അപ്പം മാനവജാതിക്ക് ലഭിക്കുവാനിടയായത്. പഴയ നിയമത്തിൽ കാഴ്ചയപ്പം പുരോഹിതന് സൗജന്യമാണ്. ജീവന്റെ അപ്പം വിശ്വാസികൾക്ക് സൗജന്യമാണ്. വിശ്വസിക്കുന്നവർക്ക് ഇന്നും അത് ദാനമായി നൽകുന്നു. മാർജിനൽ യൂട്ടിലിറ്റി തിയറി നമ്മെ ബാധിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ക്രിസ്തീയ ജീവിതത്തിന്റെ 2ാം വലിയാത്രയ്ക്കുള്ള വിശ്വാസം നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്നലെ സമയത്തിന് അഷ്ടോത്രം. ഇന്ന് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ അവിടെ ധാരാളമായി പകരണമേ. പ്രിയ ശ്രോതാക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് അഷ്ടോത്രം. ഞങ്ങളുടെ അകത്തെ മനുഷ്യന്റെ വിശപ്പ് പരിഹരിക്കുവാൻ ജീവന്റെ അപ്പമായി അങ്ങ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിനായ സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ മനുഷ്യന്റെ വിശപ്പിന് പരിഹരിപ്പാൻ അങ്ങേക്കൊണ്ട് മാത്രമേ കഴിയൂ. കർത്താവേ, ഓരോ ദിവസവും അങ്ങയിൽ നിന്ന് പ്രാപിച്ച് പുതുശക്തി ഏറ്റെടുത്ത് കർത്താവിനോട് നിലകൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. എല്ലാവരെയും ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിട്ടിരിക്കുക സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ.